BrethrenNews.com presents. For the last few days, we have been all gathering here and hearing the glorious words of the gospel. And I'm sure many people have been blessed by this. The Lord has personally. സ്വർഗത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്തതായിരിക്കുന്ന ഈ സന്ദേശത്തെ ആസ്പദമാക്കി കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജനലക്ഷങ്ങൾ സന്ദേശം നൽകുകയാണ്. അനേക വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സന്ദേശമാണ് ഈ പഴയ സന്ദേശം. ഈ സന്ദേശമാണ് പ്രിയ സ്നേഹിതരെ എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. ഈ സന്ദേശം പ്രക്ഷേപണം ചെയ്യുന്നതിൽ നിന്നും തടയുവാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും സാധ്യമല്ല. അതാണ് ഈ സന്ദേശത്തിന്റെ നിസ്തുല്യത, ദുർബലത എന്ന് പറയുന്നത്. ലോകരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം ലോകം കേട്ട, സ്വർഗത്തിൽ നിന്ന് വന്ന ആദ്യ സന്ദേശത്തിന്റെ മഹത്വം എത്ര വലുതാണ്. ഈ സന്ദേശം നൽകിയത് ഒരു മനുഷ്യനല്ല, സ്വർഗത്തിൽ നിന്നും ദൈവം അയച്ചിട്ട് വന്നതായ ഒരു ദൂതനാണ് ആ സന്ദേശം നൽകിയത്. അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ നൽകിയ സന്ദേശം എന്നതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ ഇടയന്മാർക്ക് മുമ്പിൽ ഒരു ദൈവ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. അവര് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇടയന്മാർക്ക് ചുറ്റും മിന്നി. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ലഭിച്ചതായിരിക്കുന്ന കേവലം ഒരു ദർശനമല്ലത്. ഏതെങ്കിലും ഒരു വ്യക്തി ചെന്ന് ഈ ശിശുവിനെ കണ്ട എന്തെങ്കിലും കാര്യം വിളിച്ചു പറഞ്ഞതല്ല. യേശു ക്രിസ്തു എവിടെ നിന്ന് വന്നുവോ ആ സ്ഥലത്ത് നിന്ന് തന്നെ, സാക്ഷാൽ സ്വർഗത്തിൽ നിന്ന് തന്നെ വന്നതായ അനുഗ്രഹീതമായ സന്ദേശം. അതുകൊണ്ട് ഇവിടെ നൽകപ്പെട്ടതായിരിക്കുന്ന ആ സന്ദേശം, ഇത് സ്വർഗത്തിൽ നിന്നും ലോകം മനുഷ്യൻ കേട്ട സന്ദേശമാണ്. കഴിഞ്ഞ 2000 വർഷങ്ങൾ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം, യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായിരിക്കുന്ന നിർമ്മലമായ സുവിശേഷത്തിന്റെ സാധ്യതയും നിർമ്മലതയുമാണ് അത് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ശരിയായിട്ട് പറഞ്ഞ ഒരു കാര്യം, വെളിയിൽ കാത്തുകിടന്നതായ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് നൽകപ്പെട്ട നിർമ്മല സന്ദേശം. അത് എന്തിനെയാണ് കാണിക്കുന്നത്? വെളിയിൽ ലോകം ശ്രദ്ധ കൊടുക്കാതെ കിടക്കുന്നതായ ആട്ടിടയന്മാരും തൊഴിലാളി വർഗവും സാധാരണക്കാരായ മനുഷ്യനും ദൈവത്തിന്റെ മുമ്പിൽ വിലയുള്ളവനാണ്. ഇന്ന് വൈകുന്നേരം എന്നെ എനിക്ക് തർജ്ജമയിലായിരിക്കുന്ന ദൈവദാസൻ, ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഏത് വ്യക്തികളാണെങ്കിലും ശരി, ഒരു പ്രധാനപ്പെട്ട സത്യം ഇന്ന് രാത്രിയിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ആരാണെങ്കിലും, യു മേ ബി സംവൺ ഹൂ ഈസ് ഔട്ട്കാസ്റ്റ്, നിങ്ങൾ ഒരു പക്ഷേ സമൂഹം നിങ്ങളെ തള്ളിക്കളയുന്ന ഒരു മനുഷ്യനായിരിക്കാം, യു മേ ബി സംവൺ ഹൂ ഈസ് നോട്ട് കെയർഡ് ബൈ എനിവൺ, മറ്റാരും ശ്രദ്ധിക്കാത്ത ഒരു മനുഷ്യനായിരിക്കാം, യു മേ ബി സംവൺ ഹൂ ഫീൽസ് ഐ ആം നത്തിങ്, ഐ ആം അൺവാണ്ടഡ് എവരിവേർ, ഞാൻ അയോഗ്യനാണ്, ഞാൻ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ
ഒരു വിലയില്ലാത്തവനാണെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം. I want to tell you the Lord of heaven careth for you so much. എന്റെ പ്രിയ സ്നേഹിത, സ്വർഗത്തിന്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് വില നൽകുന്നു. He is willing even to send a messenger from heaven itself to communicate this message to you. നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ദൈവം തന്റെ ദൂതനെ സ്വർഗത്തിൽ നിന്ന് മയച്ച് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശം നൽകുകയാണ്. What a great message from heaven. സ്വർഗത്തിൽ നിന്നുള്ള മഹത്തരമായ സന്ദേശം. Now we read in verse 10 the exact message that the angel spoke there. ദൂതൻ സംസാരിച്ചതായിരിക്കുന്ന സന്ദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത 10-ാം വാക്യത്തിൽ കാണാം. Do not be afraid, for behold, I bring you good tidings of great joy, which will be to all the people. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. Now the uniqueness of the first quality of this message, ഈ സന്ദേശത്തിന്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, this is a message that brought joy. സന്തോഷം നൽകുന്ന സന്ദേശമാണിത്. That is what he says in verse 10 there. അതാണ് 10-ാം വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത്. I bring you good tidings of great joy. സർവ്വജനങ്ങൾക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. The first message after the birth of our Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം പ്രഖ്യാപിച്ചതായിരിക്കുന്ന ആദ്യ സുവാർത്ത. It is for the joy of the mankind. മനുഷ്യവർഗത്തിന്റെ സന്തോഷത്തിന്റെ സന്ദേശമാണത്. What is the joy that the Bible is talking about? ബൈബിൾ ഇവിടെ സംസാരിക്കുന്ന സന്തോഷം എന്ത് തരത്തിലുള്ള സന്തോഷമാണ്? It is not the worldly pleasures. ലോകം തരുന്ന സന്തോഷം അല്ല. Man finds lot many areas and ways to find joy for himself. മനുഷ്യന് തന്നെ സന്തോഷം പ്രദാനം ചെയ്യുന്നതിന് ഒരുപാട് മാർഗങ്ങൾ സയൻസ് യുഗത്തിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. But all those joy is only temporary. എന്നാൽ ആ സന്തോഷം മുഴുവനും താൽക്കാലികമാണ്. He spends all his earnings in order to enjoy his life for a little moment. അല്പസമയത്തെ സന്തോഷം വേണ്ടി മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും അവൻ ചെലവഴിക്കുകയാണ്. ഉല്ലാസത്തിന് വേണ്ടി അവന്റെ ഒരു വർഷത്തെ ശമ്പളം മുഴുവനും പൊടിക്കുന്ന മനുഷ്യനെ എനിക്കറിയാം. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. മനുഷ്യൻ സന്തോഷം നേടുവാൻ വേണ്ടി പരിശോധിക്കുന്ന പരീക്ഷിക്കുന്ന അനേക മാർഗങ്ങളുണ്ട്. To man. എന്നാൽ മനുഷ്യന് നിലനിൽക്കുന്ന ഹൃദയ സന്തോഷം എങ്ങനെ? It is only temporary. ആ താൽക്കാലികമായിരിക്കുന്ന മനുഷ്യൻ നേടുന്ന സന്തോഷം അത് താൽക്കാലികമാണ്. The end of the joy is only it makes him a debtor. ആ സന്തോഷത്തിന്റെ അവസാനത്തിൽ അവനെ ഒരു കടക്കാരനായിട്ട് എഴുതി തള്ളും. Or sometimes some of the joy is enjoying makes him sick in his life. അല്ലെങ്കിൽ ആ സന്തോഷം അവൻ സ്വീകരിക്കുവാൻ വേണ്ടി അവൻ ശ്രമിച്ചു കഴിയുമ്പോൾ അവനെ ഒരു രോഗിയായിട്ട് ആ സന്തോഷമാർഗം തള്ളിക്കളയും. Sometimes as the consequences of the joy, the whole rest of his life he spends in pain. ആ സന്തോഷത്തിനു വേണ്ടി അവൻ സ്വീകരിച്ച മാർഗത്തിന്റെ പരിണിതഫലം അവൻ കൊയ്ത് ജീവിതം മുഴുവനും അവൻ ദുഃഖത്തിൽ കഴിയേണ്ടതായിട്ട് വരും. Whatever man tried to find as a means of joy for himself. മനുഷ്യന് അവന്റെ ഹൃദയത്തിന് സന്തോഷം നേടുവാൻ അവൻ നേടുന്ന എല്ലാ പരിശ്രമിക്കുന്ന പരീക്ഷണങ്ങളും that all ultimately ended up his life in utter sorrow and misery. മനുഷ്യ ഹൃദയത്തിന് ശാശ്വതമായ സന്തോഷം നൽകുന്നതിൽ അവൻ വലിയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്ന യുഗത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. Therefore God of heaven himself decided. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. I will send a joy to them. ഞാൻ സൃഷ്ടിച്ച മനുഷ്യന് എന്റെ സന്തോഷം നൽകും. That is not the joy of the world. അത് ലോകം തരുന്ന സന്തോഷമല്ല. That is the joy of heaven. അത് സ്വർഗം നൽകുന്ന സന്തോഷമാണ്. That is the joy which is always found in heaven. അത് സ്വർഗത്തിൽ സ്വരൂപിച്ചിരിക്കുന്നതും മനുഷ്യന് വേണ്ടി സംവിധാനം ചെയ്തതുമായ നിത്യ സന്തോഷം. And that is an everlasting joy. അത് നിത്യ സന്തോഷമാണ്. But who will bring down this joy? എന്നാൽ ഈ സന്തോഷം ആര് എനിക്ക് കൊണ്ടുവന്നു തരും? The joy of heaven itself had to come down. ലോക സ്വർഗത്തിന്റെ സന്തോഷ വിഷയമായ അനുഗ്രഹീത വ്യക്തി തന്നെ അത് മനുഷ്യന് കൊണ്ടുവന്നു തരും. When the Lord Jesus Christ was born, യേശു ക്രിസ്തു ലോകത്തിലേക്ക് ജനിച്ച സമയത്ത് the first promise given to the mankind, മനുഷ്യവർഗത്തിന് കൊടുത്ത ആദ്യത്തെ വാഗ്ദത്തം, you shall receive joy, നിങ്ങൾക്ക് സന്തോഷം
സന്തോഷം ഉണ്ടാകും. That joy which ever lasts. ആ സന്തോഷം എന്നും എന്നേക്കും ഹൃദയത്തിൽ നിലനിൽക്കും. That joy which will continue forever. ജീവിതത്തിൽ ഉടനീളം നിങ്ങളെ വേട്ടയാടുന്ന നിത്യമായ ഒരു സന്തോഷം. That joy which no sickness can take away from your life. ആ സന്തോഷം നിങ്ങൾ ഏറ്റുവാങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രോഗം ആ സന്തോഷം അപഹരിക്കുകയില്ല. Whatever pressures you come across in life, that joy you cannot lose. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് ഒന്നും തന്നെ നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റുവാൻ കഴിയുകയില്ല. One of the prominent characters in the New Testament is Paul. പുതിയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുത പ്രേഷിതനാണ് പൗലോസ് അപ്പോസ്തലൻ. He was a man who had various means of joy in his life. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചാൽ മഹാപണ്ഡിതനായിരുന്നു. സന്തോഷത്തിന് വേണ്ടി ഒരുപാട് മാർഗങ്ങൾ പരീക്ഷിച്ച മനുഷ്യനാണ്. He had lot of means to enjoy his life. തന്റെ ജീവിതം ആസ്വാദ്യകരമാക്കി തീർക്കാൻ ഒരുപാട് മാർഗങ്ങൾ തേടിയ മനുഷ്യൻ. When he writes a letter to the Philippians, he mentions about that. ഫിലിപ്പിയ പട്ടണത്തിലെ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയപ്പോൾ പൗലോസ് ആ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. But when he came across the joy of heaven, എന്നാൽ സ്വർഗം നൽകിയ സന്തോഷം ഈ പൗലോസ് ഏറ്റുവാങ്ങി. When he came across the Lord Jesus Christ, യേശുക്രിസ്തുവിനെ തന്റെ ജീവിതത്തിന്റെ നായകനായി ഏറ്റുവാങ്ങിയപ്പോൾ, he says all this joy which I was enjoying all these years is just rubbish. എന്റെ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഞാൻ പരീക്ഷിച്ചതായിരിക്കുന്ന സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ മാർഗങ്ങൾ വെറും ചപ്പും ചവറും എന്ന് ഞാൻ എണ്ണുന്നു എന്നാണ് സെന്റ് പോൾ പറഞ്ഞത്. He found a new joy in his life. തന്റെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷം ശൗല് കണ്ടെത്തി. പ്രഘോഷണത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചു. ആ ജയിലിൽ അദ്ദേഹം കഷ്ടം സഹിച്ചു നിൽക്കുകയായിരുന്നു. ജയിലിൽ കിടന്നുകൊണ്ട് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി താൻ കത്തയച്ചു. കത്തെഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ പ്രത്യേകമായിട്ട് എഴുതി, സന്തോഷിക്കുവിൻ, യേശുക്രിസ്തുവിൽ സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. How can a man who is shackled in the jail can say rejoice? പ്രിയപ്പെട്ടവരെ, ജയിലിൽ അവിടെയുള്ള ചങ്ങലകളിൽ ബന്ധിതനായി കിടക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ഹൃദയത്തിൽ സന്തോഷിക്കുവാൻ കഴിയും? How can he ask others to rejoice? മറ്റുള്ളവരെ അവന് സന്തോഷിപ്പിക്കുവാൻ എങ്ങനെ കഴിയും? That is the joy that the Bible is promising us. അതാണ് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്ന ഹൃദയത്തിന്റെ സന്തോഷം. Anyone who come across that great joy, ആ വലിയ സന്തോഷം ഏറ്റുവാങ്ങിയ ഏതെങ്കിലും ഒരു വ്യക്തി ഏറ്റുവാങ്ങുമ്പോൾ, he will sacrifice anything in order to get this joy which has come from heaven. ഈ സ്വർഗീയ സന്തോഷം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി, ആ സന്തോഷത്തിൽ ജീവിതം ചെലവഴിക്കുന്നതിനു വേണ്ടി ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും നഷ്ടമായിട്ട് ആ വ്യക്തികൾ എണ്ണും. The birth of the Lord Jesus Christ, യേശുക്രിസ്തുവിന്റെ ജനനം, was to bring joy to the mankind. മനുഷ്യവർഗത്തിന് സന്തോഷം കൊണ്ടുവന്ന വലിയ സംഭവമായി. Our topic is the message from heaven. നമ്മുടെ ഇന്നത്തെ വിഷയം, ചിന്താ വിഷയം, സ്വർഗത്തിൽ നിന്നുള്ളതായിരിക്കുന്ന സന്ദേശം. The first message was brought by the angel here. ആദ്യം ആ സന്ദേശം കൊണ്ടുവന്ന ദൈവത്തിന്റെ ദൂതൻ. And when this man of the message, the Lord Jesus Christ, grew up, ആ സന്ദേശത്തിന്റെ കേന്ദ്ര പുരുഷൻ എന്ന് പറയുന്നത് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു, he started giving messages to the people. ആ കർത്താവ് മനുഷ്യവർഗത്തിന് സന്ദേശം കൊടുത്തു. He started speaking to the people. ആ മനുഷ്യവർഗത്തിന്റെ നേരെ നോക്കി അദ്ദേഹം സന്ദേശം നൽകി. When he accepted him and they started following him, ആ വ്യക്തികൾ ഈ കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയപ്പോൾ, on one occasion he mentions the purpose of his messages. ആ ഒരു പ്രത്യേക സ്ഥാനത്ത് തന്റെ സന്ദേശം കൊടുത്തതിന്റെ ലക്ഷ്യം അദ്ദേഹം പറയുന്നുണ്ട്. John's Gospel chapter 15 and verse 11 says, യോഹന്നാന്റെ സുവിശേഷം 15-ന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, I have told you these things that my joy may remain in you. ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് എന്റെ സന്തോഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കണം. My joy may be full in you. എന്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകണം. So even the purpose of his teaching was that man, you might have joy. പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗത്തിന്റെ
പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നതും മനുഷ്യർ സന്തോഷം ഏറ്റുവാങ്ങണം. Jesus Christ. ആ യേശു ക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ ലക്ഷ്യം മനുഷ്യ ഹൃദയങ്ങളിൽ സന്തോഷം. Again further in John's Gospel chapter 17 and verse 13. യോഹന്നാന്റെ സുവിശേഷം 17-ന്റെ 14-ാമത്തെ വാക്യത്തിൽ Lord Jesus Christ is talking to the Father in heaven. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ തന്റെ പിതാവിനോട് സംസാരിക്കുകയാണ്. He again says the same thing to the Father. പിതാവിനോട് കർത്താവ് ഇതേ കാര്യം തന്നെ അവിടെയും പറയുകയാണ്. I have spoken to them all these things that my joy may remain in them. ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്റെ സ്നേഹിതരായ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്റെ സന്തോഷം അവരുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുവാൻ വേണ്ടിയാണ്. So the purpose of the life of this man, the Lord Jesus, was man may receive the joy. പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട ഏറ്റവും അത്ഭുത പുരുഷനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിന്റെയും ജീവിതത്തിന്റെയും ഏക ലക്ഷ്യം നിങ്ങൾക്കും എനിക്കും ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകാനാണ്. It is to this joy we want to invite you tonight. ഇന്ന് രാത്രിയിൽ ഈ ദൈവം നൽകുന്നതായിരിക്കുന്ന സന്തോഷത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. And this joy is indescribable. ഈ സന്തോഷം എന്ന് പറയുന്നത് പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. Something that you need to experience in your life. ഇതെന്താണെന്ന് നിങ്ങൾ അറിയണമോ? അനുഭവിക്കുക യേശുക്രിസ്തു നൽകുന്ന സന്തോഷം. Now further when we think about this joy, ഈ സന്തോഷത്തെ കുറിച്ച് കൂടുതൽ ധ്യാനിച്ചാൽ, it was not very easy for him to accomplish this joy for the sake of man. മനുഷ്യന് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ഈ സന്തോഷം, ദൈവം സംഗ്രഹിച്ച് നൽകുന്ന ഈ സന്തോഷത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. ഈ സന്തോഷം മനുഷ്യന് നമ്മുടെ കർത്താവ് നൽകുന്നതിന് ചില പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഉണ്ട്. If you turn with me to the book of Hebrews chapter 12, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചാൽ, and verse 2, അവിടെ രണ്ടാമത്തെ വാക്യം, there we see who for the joy that was set before him endured the cross, despising the shame, and has sat down at the right hand of the throne of God. അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് യേശുക്രിസ്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ചെയ്തു. At the time of his birth, the angel says, your joy has come to you. യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, സർവ്വജനത്തിനും സന്തോഷം. He is talking about the joy. അവിടെ സന്തോഷത്തെ കുറിച്ചാണ് ദൂതൻ സംസാരിച്ചത്. Now this child will grow. എന്നാൽ ഈ കർത്താവായ യേശുക്രിസ്തു ശിശുവായിട്ട് ജനിച്ച അവിടുന്ന് വളർന്നു. He will accomplish the joy in the life of man. മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം സംവിധാനം ചെയ്ത ആ സന്തോഷം ഈ കർത്താവ് സാക്ഷാത്കരിക്കും എന്ന് പ്രവചനമുണ്ടായിരുന്നു. And it was not a small thing for him to accomplish this joy. ഈ സന്തോഷം നിങ്ങൾക്കും എനിക്കും സമ്പാദിക്കുന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമം എന്ന് പറയുന്നത് നിസ്സാരമായിരുന്നില്ല. That is why he says for the joy that was set before him he endured the shame and the suffering of the cross. അതുകൊണ്ടാണ് ഞാൻ വായിച്ച തിരുവെഴുത്തിൽ പറയുന്നത് കർത്താവിന്റെ മുമ്പിൽ വെച്ചിരുന്നതായ സന്തോഷം ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ ക്രൂശിനെ സഹിച്ചു. Now what was the joy that was set before him? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്തായിരുന്നു? We need to understand he is talking about the salvation of mankind. ഇവിടെ യേശുക്രിസ്തു സംസാരിക്കുന്നു മനുഷ്യവർഗത്തിന്റെ രക്ഷയെ കുറിച്ചാണ്. The salvation of man. മനുഷ്യവർഗത്തിന്റെ ആത്മരക്ഷ. And I want to tell you, your salvation is the joy of the Lord. എന്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സന്തോഷ വിഷയമാണ്. He would spend anything, he would pay any cost in order to give you this joy. നിങ്ങൾക്ക് ഈ സന്തോഷം നൽകുവാനായിട്ട് യേശുക്രിസ്തു എന്തും ചെലവഴിക്കും, എന്തും സഹിക്കും, എന്തിനും തയ്യാറാണ്. And the Lord Jesus Christ was here, he told one example, one parable to his disciples. ഈ ശിഷ്യന്മാരോട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞു. A man who had 100 sheep. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. And one of them is lost. അതിൽ ഒരാട് നഷ്ടപ്പെട്ടു. And when one is lost, he left the 99 in the desert and went in search of the one. ഒരു ആടിനെ നഷ്ടപ്പെട്ടപ്പോൾ ആട്ടിടയൻ 99-നെ ഉപേക്ഷിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ആടിന്റെ പിന്നാലെ പോയി. And he went and found that which was lost. ആ നഷ്ടപ്പെട്ട ആടിനെ ഈ ഇടയൻ ചെന്ന് കണ്ടെത്തി. And when he found that, ആ ആടിനെ കണ്ടെത്തിയപ്പോൾ, there was great joy in him. അവനിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. And then the Lord says, എന്നിട്ട് കർത്താവ് പറയുകയാണ്, similarly there is great joy in heaven when one sinner turns to the Lord. അതുപോലെ തന്നെ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷം.
സന്തോഷം ഉണ്ടാകും Your salvation is the joy of heaven നിങ്ങളുടെ രക്ഷ എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിന്റെ സന്തോഷമാണ് We are talking about a possibility that you can bring joy to heaven എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിന് സന്തോഷം കൊണ്ടുവരാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് Do you understand how much does God value you ഈ സന്ദേശത്തിന്റെ പ്രാധാന്യവും അതിന്റെ മൂല്യവും എത്ര വലുതാണെന്ന് മനസ്സിലാക്കുക God values you so much എന്തുമാത്രം മൂല്യമാണ് ഈ സന്ദേശം സന്തോഷത്തിന്റെ സന്ദേശത്തിനുള്ളത് You may be struggling with various problems നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനേക വിഷയങ്ങളുമായിട്ട് പോരാട്ടം കഴിക്കുന്നവരായിരിക്കാം Going through various problems that you feel you cannot come out of them നിങ്ങൾക്ക് കീഴടക്കാൻ സാധ്യമല്ലാത്ത നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ഒരുപാട് തെറ്റുകൾ കുറ്റകൃത്യങ്ങൾക്ക് അടിമയായിരിക്കാം നിങ്ങൾ There may be no one who is able to help you നിങ്ങളെ സഹായിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം I want to tell you one thing ഒരു കാര്യം ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുക There is one God who cares for you എന്നാൽ ഒരാൾ നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു that is the God of heaven അത് സ്വർഗ്ഗത്തിന്റെ ദൈവം രക്ഷകനാണ് He loves you so much ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു He is willing to sacrifice anything for your sake നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്നും ചെലവഴിക്കാൻ അദ്ദേഹം തയ്യാറാണ് If you answer this message tonight ഇന്ന് രാത്രി നിങ്ങൾ ഈ സന്ദേശത്തിന് ഗൗരവമായി കാതോർത്താൽ I will definitely tell you will receive this joy from God ഈ സന്ദേശത്തിന് അനുകൂലമായിട്ട് പ്രതികരിച്ചാൽ ഈ സന്തോഷം നിങ്ങൾ ും ഇന്ന് രാത്രി സ്വന്തമായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാം He endured the shame, He endured the cross. അവൻ ക്രൂശിനെ സഹിച്ചു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് He went through a lot of pains in his life. തന്റെ ജീവിതത്തിൽ അനേക വൈഷമ്യങ്ങളിലൂടെ യേശുക്രിസ്തു കടന്നുപോയി When we preach Christ the crucified. ക്രൂശിതനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ Why was he crucified? എന്തിനു വേണ്ടി യേശു ക്രൂശിക്കപ്പെട്ടു? For the joy that was set before him. തന്റെ മുമ്പിൽ വെച്ചിരുന്ന വലിയ സന്തോഷത്തിനു വേണ്ടി ക്രൂശീകരണം നടന്നു. What was the joy that was set before him? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്തായിരുന്നു? My friend, it is your salvation. എന്റെ പ്രിയ സ്നേഹിതനെ നിങ്ങളുടെ ആത്മരക്ഷകായിരുന്നു Yes, he died for your salvation. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട നസറായനായിരിക്കുന്ന യേശുക്രിസ്തു He hung himself on the cross of Calvary. കാൽവരിയിലെ ക്രൂശിൽ അവിടുന്ന് ക്രൂശിക്കപ്പെട്ടു. He was nailed to the cross by nails. അവൻ കാണികളാൽ അടിക്കപ്പെട്ടു. He was crowned with a crown of thorns. അവന്റെ തലയിൽ മുൾമുടി വെച്ചാഞ്ഞടിച്ചു. You see the bleeding savior on the cross. ക്രൂശിൽ കിടക്കുന്ന രക്തം ധാരാധാരമായിട്ട് ഒഴുകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാം. You realize it was all for man's sake. ഈ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ക്രൂശിന്റെ രൂപം എന്നുള്ളത് നിങ്ങൾ ഇന്ന് രാത്രി മനസ്സിലാക്കുന്നുണ്ടോ? You realize it was for your sake. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ് അവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. He is concerned of your joy more than his own life. തന്റെ ജീവനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ രക്ഷയെ മുന്നിൽ കണ്ട അത്ഭുത രക്ഷകൻ That is the message that is coming from heaven at the time of his birth. യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന സന്തോഷ സന്ദേശത്തിന്റെ സാരാംശം ഇതാണ്. Secondly, രണ്ടാമതായിട്ട് This is a message given to all the people on earth. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി നൽകപ്പെട്ട ഒരു സന്ദേശം. That is what we read in verse 10. അതാണ് പത്താം വാക്യത്തിൽ വായിക്കുന്നത്. Good tidings of great joy which will be to all people. സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ദിസ് ഈസ് നോട്ട് ഓൺലി ഫോർ വൺ സെക്ട് ഓഫ് പീപ്പിൾ ഒരു പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട ജനത്തിന് വേണ്ടിയുള്ള സന്ദേശമല്ല ദേർ ആർ ഫ്യൂ ഷെപ്പേർഡ്സ് ഹു ആർ സിറ്റിംഗ് ഔട്ട്സൈഡ് ഇൻ ദി നൈറ്റ് വാച്ചിംഗ് ദേർ ഫ്ലോക്ക് ആടുകളെ നോക്കിക്കൊണ്ട് കുറച്ച് ആട്ടിടയന്മാർ വെളിപ്രദേശത്ത് കിടപ്പുണ്ടായിരുന്നു ആൻഡ് ദി മെസ്സേജ് ഈസ് പ്രൈമറിലി ഗിവൻ ടു ദം ഒന്നാമത് ആ ആട്ടിടയന്മാരോടാണ് ഈ സന്തോഷ സന്ദേശം കൊടുത്തത് ബട്ട് ദി മെസ്സേജ് ഈസ് നോട്ട് ഓൺലി ഫോർ ദം എന്നാൽ ആട്ടിടയന്മാർക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ല ദിസ് മെസ്സേജ് can bring joy to all the people of the world ആട്ടിടയന്മാരോട് അന്നറിയിച്ച സന്ദേശം ലോകത്തിൽ മുഴു ലോകത്തിലുള്ള മനുഷ്യന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന സന്ദേശമായിരുന്നു it is not for any particular religion ഏതെങ്കിലും പ്രത്യേക മതത്തിന് വേണ്ടിയുള്ള സന്തോഷമല്ല യേശുക്രിസ്തുവിന്റെ സന്തോഷം it is not for any particular sect of people ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽ വർഗ്ഗത്തിൽപ്പെട്ട ജനത്തിനുള്ളതല്ല യേശുക്രിസ്തു നൽകുന്ന സന്തോഷം it is for the entire mankind മനുഷ്യവർഗ്ഗത്തിന് വേണ്ടിയുള്ള മുഴുവൻ മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള സന്ദേശം whoever you are tonight ഇന്ന് രാത്രി നിങ്ങൾ ആരാണെങ്കിലും whatever may be your name നിങ്ങളുടെ പേരെന്താണെങ്കിലും whatever may be your faith നിങ്ങളുടെ വിഭാഗം ഏതാണെങ്കിലും whatever may be your condition നിങ്ങളുടെ അവസ്ഥ എന്തുമാകണമെങ്കിലും if you agree that you are a human being born on the face of the earth നിങ്ങൾ ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ I want to tell you this message is for you എന്റെ പ്രിയ സ്നേഹിതരെ ഇന്ന് രാത്രിയിൽ
സന്ദേശം സ്നേഹിത താങ്കൾക്ക് വേണ്ടിയുള്ളതാണ് ജീസസ് ക്രൈസ്റ്റ് ഡിഡ് നോട്ട് കം ടു എസ്റ്റാബ്ലിഷ് എ റിലീജിയൻ കോൾഡ് ക്രിസ്ത്യാനിറ്റി യേശുക്രിസ്തു ലോകത്തിലേക്ക് പൂജാതനായത് ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല ജോൺ റൈറ്റ്സ് ഇൻ ഹിസ് ഗോസ്പൽ ലൈക് ദിസ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തു ശിഷ്യനായ യോഹന്നാൻ ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട് ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു ഹി സേസ് ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എവരിവൺ ലിവിംഗ് ഇൻ ദി വേൾഡ് ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരെയും സ്നേഹിച്ചതാണ് നോ വൺ ഈസ് എക്സെപ്റ്റ് ഫ്രം ദാറ്റ് ആ ലോകത്തെ എന്നുള്ളതിൽ ലോകത്തിലുള്ള ഒരു മനുഷ്യനെയും അതിൽ പെടുത്താതിരുന്നിട്ടില്ല നോ വൺ ഈസ് ബാഡ് ഫ്രം ദാറ്റ് എല്ലാവരെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുക ഗോഡ് ഈസ് ലവിംഗ് യു സോ മച്ച് ദൈവം നിങ്ങളെ ഇന്ന് രാത്രിയിൽ സ്നേഹിക്കുന്നു എന്നുള്ള സനാതന സത്യം ദാറ്റ് ഈസ് വൈ ദിസ് മെസ്സേജ് വിച്ച് കേം ഫ്രം ഹെവൻ ടു ദി ഷെപ്പേർഡ്സ് അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നും ഇടയന്മാർക്ക് നൽകിയ ഈ സന്ദേശം This is a message that brings joy to all people. ലോകത്തുള്ള സകല മനുഷ്യർക്കും കൊണ്ടുവരുന്ന സന്തോഷത്തിന്റെ സന്ദേശമാണ് അത് In those days when during the time of at the birth of Jesus Christ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചതായിരിക്കുന്ന ആ പ്രത്യേക കാലഘട്ടത്തിൽ there was the existing community who were called as the Jewish people യഹൂദ ജനം എന്ന് പ്രത്യേക പേരോട് കൂടിയ ഒരു യഹൂദ മതത്തിന്റെ ആൾക്കാരും അനുയായികളും ഉണ്ടായി and God's plans were being revealed to them to some extent ദൈവത്തിന്റെ പ്രത്യേകമായ ചരിത്രത്തിലെ കാര്യപരിപാടികൾ ഒരു അളവോളം യഹൂദന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു it is from among them that this savior is born അവരുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ ലോക ചില പ്രത്യേക ദൈവിക കാരണങ്ങളാൽ ദൈവം ഒരു മനുഷ്യനെ വിളിച്ച് ഒരു രാഷ്ട്രത്തെ രൂപീകരിച്ച് അങ്ങനെ യഹൂദ രാഷ്ട്രത്തെ രൂപീകരിച്ചു എന്താണെങ്കിലും ദൈവത്തിന്റെ ആത്യന്തിക കാര്യപരിപാടിയിൽ ആ പ്രത്യേക പശ്ചാത്തലത്തിലാണ് ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ചത് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരാൻ വേണ്ടി ദൈവം അവർക്ക് ചില പ്രത്യേക കർമ്മങ്ങളും യാഗങ്ങളും ഒക്കെ കൊടുത്തിരുന്നു they have to come to the temple of the lord അവരെ ദൈവത്തിന്റെ ആലയത്തിൽ വരണം and they have to sacrifice a lamb there അവിടെ ഒരു യാഗമൃഗത്തെ ആടിനെ അവർ യാഗം കഴിക്കണം the priest on behalf of the man the person who is bringing that will make that sacrifice on behalf of them മനുഷ്യവർഗ്ഗത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അവരുടെ ഒരു പുരോഹിതൻ ആ യാഗമൃഗത്തെ യാഗമായിട്ട് അർപ്പിക്കണം but the bible clearly says എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായ ഒരു സത്യം പറയുന്നു all this were a foreshadow to the true lamb of god that was to come later ഈ യാഗങ്ങളും യാഗമൃഗങ്ങളും എല്ലാം ഭാവിയിൽ വരാനിരുന്ന ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടുകളിലേക്ക് വിരൽച്ചൂണ്ടുകയായിരുന്നു but if you look into the practice in those days എന്നാൽ ആ കാലഘട്ടത്തിലെ യഹൂദന്മാരുടെ യാഗാർപ്പണങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചാൽ those atonement or sacrifices were just limited ആ യാഗാർപ്പണങ്ങളൊക്കെ പരിമിതികൾ നിറഞ്ഞതായിരുന്നു it is for the individual one individual sin ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള യാഗാർപ്പണം എന്ന് നമുക്ക് കാണാൻ കഴിയും or the sin of one family അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗം or at the maximum for the sake of one tribe അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന് കൂടി വന്നാൽ ആ ഗോത്രത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗം so these Jewish people were so much used to seeing the lambs being slaughtered for the sake of the sin of one man or one family or one tribe ഒരു മനുഷ്യനു വേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന് വേണ്ടി അവരുടെ പാപത്തെ ചുമന്നൊഴിച്ച് യാഗമർപ്പിക്കപ്പെടുന്ന യാഗമൃഗങ്ങളുടെ ആ യാഗം ഒരു വലിയ പരിചിത വിഷയമായിട്ട് യഹൂദന്മാർക്കിരുന്നു and later when the lord jesus christ was born എന്നാൽ പിന്നീട് കാലസമ്പൂർണതയിൽ ലോകത്തിലേക്ക് കർത്താവ് ജനിച്ചപ്പോൾ john the baptist was already there doing his ministry യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ തനിക്ക് വഴി ഒരുക്കിയായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നു and he was having not many disciples there യോഹന്നാൻ സ്നാപകനും ധാരാളം ശിഷ്യന്മാർ തനിക്കുണ്ടായിരുന്നു and he was baptizing the people ആ യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയായിരുന്നു so many people were coming to him ഒരുപാട് ആൾക്കാർ തന്റെ അടുക്കലേക്ക് സ്നാനത്തിന് വന്നുകൊണ്ടിരുന്നു obviously the Jewish people പ്രത്യേകിച്ച് യഹൂദ പശ്ചാത്തലത്തിലുള്ള യഹൂദ മതാനുസാരികൾ വന്നു as they were coming to John for baptism യോഹന്നാൻ സ്നാപകന്റെ അടുക്കലേക്ക് മാനസാന്തര സ്നാനത്തിന് വേണ്ടി അവർ വന്നപ്പോൾ there comes one man അവിടെ അതാ ഒരു മനുഷ്യൻ കടന്നു വരുന്നു suddenly John looks to him ഉടനെ യോഹന്നാൻ സ്നാപകൻ അദ്ദേഹത്തെ നോക്കി and John points up to him and says ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു behold the lamb of god that takes away the sin of the world ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് and all these people probably take a look towards that person യോഹന്നാൻ സ്നാപകൻ അടുക്കലേക്ക് വന്ന സർവ്വജനവും ആ മനുഷ്യനെ നോക്കി കാണും we have seen the lamb that will take away
sin of a family. ഈ കുടുംബത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ടിരിക്കുന്ന ആട്ടിൻകുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. We have seen the lamb that has slaughtered for the sake of one man or one tribe. ഒരു മനുഷ്യന്റെയോ ഒരു ഗോത്രത്തിന്റെയോ പാപത്തെ ചുമന്നുകൊണ്ടിരിക്കുന്ന ആട്ടിൻകുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. But we have not seen a lamb that taketh away the sin of the whole world. എന്നാൽ മുഴു ലോകത്തിന്റെയും പാപത്തെ ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയും ഒരു യാഗമൃഗത്തെയും ഞങ്ങൾ കണ്ടിട്ടില്ല. യഹൂദമതത്തിന്റെ പ്രഖ്യാപനം. And John is pointing out to him and saying, യോഹന്നാസ്നാവനായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, Behold the Lamb of God that taketh away the sin of the world. ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. I want to tell you, my beloved, this evening, എന്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരു സത്യം പറയട്ടെ. The Messiah that is coming at the time of the birth of the Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ വന്നതായിരിക്കുന്ന ലോകം കേട്ടതായ സന്ദേശം, He is for the sake of the entire human race. ലോക മനുഷ്യർക്ക് വേണ്ടിയുള്ള, മുഴു മാനവർക്കും വേണ്ടിയുള്ള സന്ദേശം, He is for every one of you who are listening to me this evening. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയുള്ള പ്രത്യേക സന്ദേശം, Yes, the Lord Jesus Christ. യേശുക്രിസ്തു എന്നുള്ള സന്ദേശം, He was in the human body. അവൻ ഒരു മനുഷ്യ ശരീരത്തിൽ ലോകത്തിൽ ജീവിച്ചു. He took upon the sin of man upon himself. തന്റെ ശരീരത്തിൽ നിങ്ങളുടെയും എന്റെയും ലോകത്തിന്റെയും പാപം ചുമന്നു. He climbed the cross of Calvary. കാൽവരിയിലെ ക്രൂശിലേക്ക് അവിടുന്ന് നടന്നു നീങ്ങി. Offered his own life as a sacrifice for the sake of the sins of man. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിന്മേൽ തൂങ്ങപ്പെട്ട ഒരു മനുഷ്യൻ. Yes, the message that brings joy to all the people. ആ സന്ദേശം ലോക മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് സന്തോഷവും സമാധാനവും പകരുന്ന സന്ദേശം. I want to tell you this evening. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. This Jesus Christ died for you too. ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്റെ സ്നേഹിതരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ്. Let the Paul says in 1 Timothy chapter 2 and verse 4. 1 തിമോത്തിയോസ് 2:4 നാലാം വാക്യത്തിൽ സെന്റ് പോൾ പറയുന്നു, God wants all men to be saved. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. That is the desire of God. ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. All men must be saved. എല്ലാ മനുഷ്യരും ആത്മരക്ഷ സമ്പാദിക്കണം. I want to tell you, my friend, this evening. എന്റെ പ്രിയ സ്നേഹിതാ, ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കട്ടെ. It is the desire of God that you must be saved tonight. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ രക്ഷ ഏറ്റുവാങ്ങണം, ദൈവത്തിന്റെ സന്തോഷം ഏറ്റുവാങ്ങണം എന്നുള്ളത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. He desires for your salvation. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് ആഗ്രഹിക്കുന്നു. And we are only the messengers of that. ഞങ്ങൾ കേവലം ആ സന്ദേശം പറയുന്നവർ മാത്രമാണ്. Yes, the message that was given was for the sake of all people. അന്ന് നൽകപ്പെട്ട സന്ദേശം ലോക മനുഷ്യർക്ക് വേണ്ടി, മുഴു മനുഷ്യർക്ക് വേണ്ടിയുള്ളതായിരുന്നു. Thirdly, മൂന്നാമത്, It says this is a good tidings or a good news that is coming for you. ഇതു ഒരു സുവിശേഷമാണ്, നല്ല വിശേഷമാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. That is what we read there. അതാണ് അവിടെ വായിക്കുന്നത്. I bring you good tidings. ഞാൻ നിങ്ങൾക്ക് സന്തോഷ സന്ദേശം, സുവിശേഷം അറിയിക്കുന്നു. It is not just a message. അത് കേവലം ഒരു സന്ദേശമല്ല. It is a good message. നല്ല സന്ദേശം. So there is something more than a mere message in what is spoken here. ഇവിടെ നൽകപ്പെട്ടതായിരിക്കുന്ന ആദ്യ സന്ദേശം എന്തെങ്കിലും കുറെ ആശയങ്ങളല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അതിനകത്ത് കാവലായ ഒരു സന്ദേശമുണ്ട്. There is something good in this. അതിനകത്ത് നല്ല ഒരു കാര്യമുണ്ട്. What is the good in that? എന്നാണ് സുവിശേഷത്തിലെ നന്മ? കൊറേ ആൾക്കാർക്ക് നന്മയായിട്ടുള്ളതും കുറച്ച് ആൾക്കാർക്ക് തിന്മയായിട്ടുള്ളതും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ലോകത്തിലുണ്ട്, സന്ദേശങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്. എന്റെ ഭവനത്തിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ടെങ്കിൽ, അത് ഒരുപക്ഷെ എനിക്കും എന്റെ ജനത്തിനും മാത്രമായിരിക്കും സന്തോഷം തരുന്നത്. അത് മറ്റുള്ളവർക്ക് സന്തോഷ കാരണമാകുകയില്ല. ഒരു സ്ഥലത്ത് ഒരു ദുഃഖ കാരണം ഉണ്ടായാൽ ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു ദുഃഖ കാരണമാകണമെന്നില്ല. നമ്മൾ സംസാരിക്കുന്ന, നൽകുന്ന ഓരോ വാർത്തയും കുറച്ച് ആൾക്കാരെ മാത്രം പരിമിതമായിട്ട് ബാധിക്കുന്ന വാർത്തയാണ് ലോകം കേൾക്കുന്ന വാർത്തകൾ. എന്നാൽ ഇതൊരു സുവാർത്തയാണ്. And who says this is good? ഇത് നല്ലതാണെന്ന് ആര് പറയുന്നു? It is heaven that says it is good. സ്വർഗം പ്രഖ്യാപിക്കുന്നു ഇത് നല്ലതാണ്. So God or heaven has examined the goodness of this message. ഈ സന്ദേശത്തിന്റെ നന്മ എന്താണെന്നുള്ളത് സ്വർഗത്തിന് അറിയാം. സ്വർഗം പരീക്ഷിച്ച് ലോകത്തിന് കനിഞ്ഞു നൽകിയ സന്ദേശമാണിത്. And it has passed all the tests and standards of God. ദൈവത്തിന്റെ എല്ലാ നിലവാരത്തിനും യോജിച്ചു പോകുന്ന ഒരു നന്മ ഈ സന്ദേശത്തിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. God of heaven declares this is a good news.
What is good for us? നമുക്കെന്താണ് നന്മ? More than we our creator knows. നമ്മുടെ നന്മ എന്താണെന്നുള്ളത് നമ്മുടെ സൃഷ്ടാവിന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. When our children are small, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കുമ്പോൾ they will desire for so many things. അവർ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കും, ആവശ്യപ്പെടും. They will ask the parents for many things. മാതാപിതാക്കന്മാർ ഒരുപാട് കാര്യങ്ങൾക്ക് ചോദിക്കും. But all those things may not be good for them. എന്നാൽ എല്ലാ കാര്യങ്ങളും അവർ ആവശ്യപ്പെടുന്നത് അവരുടെ നന്മയ്ക്ക് കാരണമാകണമെന്നില്ല. But they don't realize that. അത് അവർ മനസ്സിലാക്കുന്നില്ല. But the elderly parents will know what is good and what is bad. പക്ഷേ അവരുടെ മാതാപിതാക്കന്മാർക്ക് അവർക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്നുള്ളത് തിരിച്ചറിവ് ഉള്ളവരാണ്. And the parents will give them only the good. അവർക്ക് നന്മയായിട്ടുള്ളത് മാത്രം മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. And I want to tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, we are all the creation of God. ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഓരോ മനുഷ്യനും. Whether you accept that fact or not, we are the creation of God. നിങ്ങൾ സ്വീകരിച്ചാലും തിരസ്കരിച്ചാലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. And the most good thing, the best for man, God alone knows. മനുഷ്യന് ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത് അറിയുന്നത് അവന്റെ സൃഷ്ടാവായ ദൈവത്തിനാണ്. Yes, man has been searching for the good over for the past so many years. കഴിഞ്ഞ നൂറ്റാണ്ടുകളെല്ലാം മനുഷ്യവർഗത്തിന്റെ ആത്യന്തിക നന്മ തേടി മനുഷ്യൻ തീർത്ഥയാത്രകൾ നടത്തുന്നു. He is not able to find what is good. അവന്റെ ആത്യന്തിക നന്മ അവനെ നന്മയിലേക്ക് നയിക്കുന്ന ഒന്നും ശാശ്വതമായിട്ട് കണ്ടെത്താൻ അവന് കഴിയുന്നില്ല. The Lord Jesus Christ was here on the earth. യേശു ക്രിസ്തു ലോകത്തിൽ ജീവിച്ച സമയത്ത് He was calling his early disciples. തന്റെ ആദ്യകാല ശിഷ്യന്മാരെ തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. Now we see in John's Gospel chapter 1 and verse 46. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം 46-ാം വാക്യം വായിച്ചാൽ. Now he called one of the disciples. ആ ശിഷ്യന്മാർ ഒരാളെ വിളിച്ചു. And he went and told to one man called Nathaniel. നഥാനിയേൽ എന്ന് പറയുന്ന വേറൊരാളുടെ അടുക്കൽ ചെന്ന് വിളിച്ചു. And he told immediately. അദ്ദേഹം വളരെ പെട്ടെന്ന് പറഞ്ഞു. Can anything good come from Nazareth? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? Can anything good come from Nazareth? Nazareth ennu parayna kochu gramathil ninnum endu nanma varana? See, people are already prejudiced about this small town. ഈ അവരോട് നൽകുന്നതായിരിക്കുന്ന സന്ദേശത്തിന്റെ ആ വലിയ സാധ്യതയെ പരിമിതപ്പെടുത്തുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു നന്മയും വരികയില്ലെന്ന് നമ്മൾ മുൻവിധി പറഞ്ഞു വെച്ചിരിക്കുക. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക. He comes as a good man. അവിടുന്ന് നല്ലവരിൽ നല്ലവൻ 100% നല്ലവനായിട്ട് ലോകത്തെ സന്ദർശിച്ചു. He comes as the good news for man. മനുഷ്യവർഗത്തിന്റെ നന്മയായിട്ട് ലോകത്തെ സന്ദർശിച്ച അത്ഭുത പുരുഷനാണ് അവിടുന്ന്. അവന്റെ സ്ഥലത്തു നിന്നും അവനിൽ നിന്നും ഒരു നന്മയും വരികയില്ലെന്ന് ലോകം വിധി എഴുതിയപ്പോൾ എല്ലാ നന്മയും കൊണ്ടുവന്ന അത്ഭുത രക്ഷകൻ. God has brought out something good. അവൻ നമുക്ക് വേണ്ടി കരുതപ്പെട്ട ദൈവത്തിന്റെ നന്മയാണ്. I want to tell you, my friend, this evening. ഇന്ന് രാത്രിയിൽ എന്റെ സ്നേഹിത, ഞാൻ നിങ്ങളോട് പറയട്ടെ, your family would have written you off. നിങ്ങളുടെ കുടുംബം ഒരുപക്ഷെ നിങ്ങളെ ഉപേക്ഷിച്ചു കാണും. Maybe you are forsaken by all. നിങ്ങളെ തള്ളിക്കളഞ്ഞു എന്ന് വന്നേക്കാം. They will say nothing good can come out of you. നിങ്ങൾ ഒരിക്കലും നന്നാകുകയില്ല, നിങ്ങളിൽ നിന്നൊരു നന്മയും വരികയില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞിരിക്കാം. You yourself may be feeling that. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നി എന്ന് വന്നേക്കാം. But I want to tell you this evening. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ, something good can come out of you. നിങ്ങളിൽ നിന്ന് നന്മയ്ക്ക് സാധ്യതയുണ്ട്. No problem however bad you are in the man's eyes. മനുഷ്യവർഗത്തിന്റെ മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ എത്ര നിസാരന്മാരാണെങ്കിലും God can bring out something good from you. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുവാനും നന്മ കൊണ്ടുവരുവാനും ശക്തിയുണ്ട്. All that you need to do is. എന്നാൽ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം, commit yourself into that man's life. ആ അത്ഭുത രക്ഷകന്റെ കൈകളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം, എറിഞ്ഞു കൊടുക്കണം. His life, the Lord Jesus' life was only for the good of man. മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച ഒരു ജീവിതമായിരുന്നു നസറായനായ യേശു ക്രിസ്തുവിന്റെ ജീവിതം. എന്താണ് അതിനപ്പുറമായിട്ടുള്ളത് നമുക്ക് വേണ്ടത്? He never did any crime. അവൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. He fed the hungry. അവൻ വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുത്തു. He gave eyes to the blind. അവൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു. He healed the deaf. ആ കേൾവിയില്ലാത്തവർക്ക് കേൾവി. He raised the dead. മരിച്ചവരെ ഉയർപ്പിച്ചു. He helped the poor. ആ പാവപ്പെട്ടവരെ സഹായിച്ചു. He gave hope to the hopeless. ലോകത്തിൽ അവഗണിക്കപ്പെട്ടവർക്ക് സഹായം കൊടുത്തു. Which of among these is bad? ഇത് ഏതാണ് തിന്മയായിട്ടുള്ളത്? ലോകമേ പറയൂ. മനുഷ്യവർഗത്തിന് കൊടുത്തത് മുഴുവനും മുഴുവനും നന്മ മാത്രം. അങ്ങനെ വന്ന ഒരു മനുഷ്യൻ യേശു ക്രിസ്തു. But why is man rejecting him today? എന്നാൽ ആ വ്യക്തി എന്തുകൊണ്ട് ഇന്നും പ്രസംഗിക്കപ്പെടുന്നു? Why is he being rejected by man? എന്നാൽ ആ വ്യക്തിയെ എന്തുകൊണ്ട് ലോകം ക്രൂശിക്കുക എന്ന് പറഞ്ഞു? Now I want to tell you here.
അതെ ആ കഥ നിങ്ങളോട് പറയാം. He lived for the good of man. മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് ജീവിച്ചു. His birth caused the eternal good of man. ആ അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ നിത്യ നന്മ മാത്രം ലക്ഷ്യമാക്കി. The good man. നല്ല മനുഷ്യൻ. Always interested in doing good for you. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നന്മ ചെയ്യുവാൻ തയ്യാറായിരിക്കുന്ന രക്ഷകൻ. In the Old Testament there is a verse like this. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. For I know the plans I have for you, the plans to give you a hope and future, not to harm you. യിരമ്യാ പ്രവചനത്തിലാണ് വാക്യം. നിങ്ങളെ കുറിച്ചുള്ള എന്റെ കാര്യപരിപാടി, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ. All God's plans are for the good of mankind. ദൈവത്തിന്റെ കാര്യപരിപാടികളെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. I want to tell you. ഞാൻ പറയട്ടെ, He is for your good. യേശുക്രിസ്തു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. His sacrifice, his death on the cross was for your good. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. The message is given to you for your good. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നല്ല സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നത്. You can receive it if you want. നിങ്ങൾക്ക് വേണമെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. Yes, the good news that is coming from heaven. സ്വർഗ്ഗത്തിൽ നിന്നും വരുന്നതായിരിക്കുന്ന സുവാർത്തയാണ് ഈ സന്ദേശം. Fourthly, നാലാമത്, there in the same message we read, ee sandesham pratheegam sandeshathil parinjirikkiyana, in verse 11 11th vakyathil, for there is born to you this day in the city of David a savior. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. This day a savior is born. ഇന്ന് നിങ്ങൾക്ക് ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. That message says today a savior is born. ആ സന്ദേശം പറയുന്നത് ഇന്ന് ഒരു രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. I want to tell you my friend. എന്റെ പ്രിയ സ്നേഹിത, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. Today a savior is born. ഇന്ന് രക്ഷകൻ ജനിച്ചിരിക്കുന്നു. The day he was born, immediately this was announced. ആ ജനിച്ച അതേ ദിവസം തന്നെ ഈ സുവാർത്ത സ്വർഗം വിളംബരം ചെയ്തു. I want to tell you one factor here. ഒരു പ്രത്യേക സത്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. God's provisions for you are instant for today. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന നന്മകളെല്ലാം ഇപ്പോൾ റെഡിയാണ്, അത് ലഭ്യമാണ്. 2 Corinthians chapter 6 and verse 2 we read. 2 കൊരിന്ത്യർ 6:2 രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. Now is the day of your salvation. ഇന്നാകുന്നു രക്ഷാ ദിവസം. Today is the day of your salvation. നിങ്ങളുടെ രക്ഷയുടെ ദിവസം ഇന്ന്. Here the angel brings a message and says, today he is born. ഈ ദൂതൻ ദൈവത്തിന്റെ സന്ദേശം പറയുമ്പോൾ പറയാണ്, ഇന്ന് നിങ്ങൾക്ക് ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. And that present tense of saying today continues even today. 2012 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് വർത്തമാനകാല അനുഭവമായിട്ട് തുടരുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു രക്ഷകൻ ഇതാ ജീവിക്കുന്നു. It all depends on the day when you accept him into your life. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശത്തിന് സ്വാഗതമായി എപ്പോഴോ അന്ന് അപ്പോൾ ഇത് നിങ്ങളുടെ രക്ഷാ ദിവസം. ഇഫ് യു ആക്സെപ്റ്റ് ഹിം ടുഡേ, ഈ ലോകരക്ഷകനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ടുഡേ യു ഷാൽ ബി സേവ്ഡ്, നിങ്ങൾ ഇന്ന് ഇപ്പോൾ രക്ഷിക്കപ്പെടും. ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വാസ് ഡൈയിങ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിക്കുമ്പോൾ, ദർ വർ ടു ക്രിമിനൽസ് ഓൺ ഐദർ സൈഡ് ഓഫ് ഹിം, തന്റെ ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചിരുന്നു. ആൻഡ് വൺ ഓഫ് ദ ക്രിമിനൽ വാസ് കേഴ്സിംഗ് ഹിം. ഒരു കള്ളൻ കർത്താവിനെ വളരെ ദുഷിച്ചുകൊണ്ടിരുന്നു. The other criminal was telling, Lord, remember me when you come in your glory. എന്നാൽ രണ്ടാമത്തെ വേറൊരു കള്ളൻ പറയുകയാണ്, കർത്താവേ എന്നെ ഓർക്കണമേ, അങ്ങ് രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. And Luke's Gospel chapter 23 and verse 43. ലൂക്കോസ് 23 43 വാചനം. The Lord immediately gives him a reply. യേശുക്രിസ്തു ഉടനെ തന്നെ ആ കള്ളനോട് ഇങ്ങനെ മറുപടി കൊടുത്തു. Today you shall be with me in paradise. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. Today. ഇന്ന്. Take any further time. ഈ കൂടുതൽ സമയം അല്ലെങ്കിൽ പിന്നെ നാളെ എന്നുള്ളതല്ല. Today itself you shall be with me in paradise. ഇന്ന് അല്ലയോ ദുഷ്പ്രവൃത്തിക്കാരനായ മനുഷ്യ എന്നോടുകൂടെ നീ പറുദീസയിൽ ഇരിക്കും. Yes, even though he was a criminal. അവൻ ഒരു കുറ്റവാളിയാണെങ്കിലും. Even though he is dying on the cross there. അവൻ കാൽവരിയിലെ ശമിക്കപ്പെട്ട ഒരു ക്രൂശിൽ ഈ കള്ളൻ മരിക്കുകയാണെങ്കിലും. He confessed Jesus Christ as Lord. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് അവൻ ഏറ്റു പറഞ്ഞപ്പോൾ. Immediately the message comes to him. ഈ മരണത്തെ അഭിമുഖീകരിക്കുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തമായ ഒരു സന്ദേശം അവൻ കേട്ടു. Today you shall be with me in paradise. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന്.
ദൈവത്തിനുള്ള ദൂത് ഐ വാണ്ട് ടു ടെൽ യു മൈ ബിലവഡ് എന്റെ പ്രിയ സ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ടുഡേ ക്യാൻ ബി ദ ഡേ ഓഫ് യുവർ സാൽവേഷൻ ഇന്ന് നിങ്ങളുടെ രക്ഷയുടെ ദിവസമായിട്ട് തീരാൻ സാധ്യതയുണ്ട് വി ഡു നോട്ട് നോ വാട്ട് അവേറ്റ്സ് ഫോർ അസ് ടുമോറോ നാളെ എന്ത് സംഭവിക്കും മനുഷ്യൻ അറിയത്തില്ല വി ഡു നോട്ട് നോ ഹൗ ലോങ് അവർ ലൈഫ് ഈസ് ഗോയിങ് ടു ലാസ്റ്റ് ഇയർ നമ്മുടെ ജീവിതം എത്ര കാലം മുന്നോട്ട് നീങ്ങും യാതൊരു നിശ്ചയവുമില്ല വി ഡോണ്ട് നോ വെദർ വിൽ സീ ദ നെക്സ്റ്റ് മോർണിംഗ് ഇൻ അവർ ലൈഫ് അടുത്ത പ്രഭാതം കാണുവാൻ കഴിയുമോ അറിയില്ല മാൻസ് ലൈഫ് ഈസ് സോ അൺസർട്ടൻ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ അനിശ്ചിതത്വത്തിൽ കൂടെ മുന്നോട്ട് പോകുകയാണ് ദാറ്റ് ഈസ് വൈ ഗോഡ് ഗിവ്സ് ഹിസ് ഓഫർ ടു മാൻകൈൻഡ് ഇൻസ്റ്റന്റ്ലി അതുകൊണ്ടാണ് ഈ സന്ദേശം കേട്ട് വിശ്വസിക്കുന്ന ഏവർക്കും അപ്പോൾ തന്നെ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ കൊടുക്കാൻ ദൈവം തയ്യാറാകുന്നത് Savior is born to you. ഇന്ന് നിങ്ങൾക്ക് ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. Today this can be the day of your salvation. ഇന്ന് നിങ്ങളുടെ രക്ഷാ ദിനമാകാൻ സാധ്യതയുണ്ട്. Yes, we all have received this Lord Jesus on a particular day in our life. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഒരു പ്രത്യേക ദിവസം ഞങ്ങൾ അവിടുത്തെ ഹൃദയത്തിൽ രാജാവായിട്ട് വാഴിച്ചവരാണ്. And the Lord Jesus was here on the earth. യേശുക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ There is one man by name Nicodemus who came to him. ഒരാള് തന്റെ അടുക്കൽ എത്തി And he asked a question. ഒരു ചോദ്യം ചോദിച്ചു. How can I see the kingdom of God? എനിക്ക് ദൈവരാജ്യത്തിൽ എങ്ങനെ പോകാൻ കഴിയും? And the Lord immediately gave an answer. യേശുക്രിസ്തു വളരെ പെട്ടെന്ന് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. Unless a man is born again, ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചില്ലെങ്കിൽ അവന് ദൈവരാജ്യം കാണാൻ കഴിയില്ല അവന് സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല എന്താണ് ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ഈ മനുഷ്യൻ പ്രായത്തിന്ന ഒരു മനുഷ്യൻ ആ ചോദ്യവുമായിട്ട് വന്നയാണ് അദ്ദേഹം ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ പ്രായം ചെയ്തതിനു ശേഷം വീണ്ടും എങ്ങനെ ജനിക്കാൻ കഴിയും The Lord immediately gives the reply. വളരെ പെട്ടെന്ന് യേശുക്രിസ്തുവിന് മറുപടി വന്നു I'm talking about the spiritual birth of man. യേശുക്രിസ്തു പറഞ്ഞു ഞാൻ മനുഷ്യന്റെ ആത്മീയ ജനനത്തെ കുറിച്ചാണ് പറയുന്നത് You are talking about the physical birth of man. അല്ലയോ മനുഷ്യ താങ്കൾ മനുഷ്യന്റെ ശാരീരിക ജനനത്തെ കുറിച്ചാണ് പറയുന്നത് Yes, we are all born physically into this world. ഈ ലോകത്തിലേക്ക് ശാരീരികമായിട്ടൊരു ജനനം ഏറ്റുവാങ്ങിയവരാണ് നാം It is not a process of so many years. അത് അനേക വർഷങ്ങളിലെ ഒരു തുടർമാന പ്രക്രിയയല്ല. If we write our date of birth, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയാൽ, we have a specific date. അതിന് പ്രത്യേകമായ ഒരു ദിവസമുണ്ട്. That is a specific date. അത് പ്രത്യേക ഒരു തീയതിയാ. This is the date that we are born. ഈ ദിവസമാണ് ഞാൻ ജനിച്ചത്. Or if you go and ask your mummy or daddy at home, മമ്മിയോടോ ഡാഡിയോടോ ചോദിച്ച് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ, they will even tell you the exact time of your birth. നിങ്ങളുടെ കൃത്യമായ ജനനത്തിന്റെ സമയം ചിലപ്പോൾ അവർ പറയും. Exact incident what happened that time. ആ സമയത്ത് കൃത്യമായിട്ട് സംഭവിച്ച സംഭവം അവർ പറഞ്ഞു തന്നേക്കാം. So being born is a specific incident in the life of a man. ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സംഭവം തന്നെയാണ്. I want to tell you my beloved. എന്റെ പ്രിയ സ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറയട്ടെ. Similarly, when the Bible talks about the spiritual birth of a man, ഇതുപോലെ തന്നെ ബൈബിൾ മനുഷ്യന്റെ ആത്മീയ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ there must be a today in the life of every human being. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാവുന്ന ഒരു ഇന്ന് ഉണ്ടായിരിക്കണം. Yes, that is what happened to this criminal who was on the cross. ക്രൂശിൽ കിടന്നതായ ആ കള്ളന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. Lord, remember me when you come in your glory. എന്റെ ദൈവമേ അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമേ. And immediately the Lord said, പെട്ടെന്ന് നമ്മുടെ കർത്താവ് മറുപടി കൊടുത്തു. Today you shall be with me in paradise. നീ ഇന്ന് എന്നോട് കൂടെ പരദേശത്തിൽ ഇരിക്കും. I want to tell you my friend. എന്റെ പ്രിയ സ്നേഹിതരെ, today if you make a decision, നിങ്ങൾ ഇന്ന് രാത്രി ഒരു തീരുമാനം എടുത്താൽ, the Savior who died on the cross of Calvary, കാൽവരിയിലെ ക്രൂശിൽ മരിച്ച നിങ്ങളുടെ രക്ഷകൻ, the Savior who shed his blood on the cross of Calvary, കാൽവരിയിലെ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ശുദ്ധമായ രക്തം ചിന്തിയ നിങ്ങളുടെ രക്ഷകൻ, the one who wore the crown of thorns for your sake, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പുൽമുടി ചൂടിതായിരിക്കുന്ന നിങ്ങളുടെ രക്ഷകൻ, all his suffering was for your sake, ഈ ക്രൂശ് മരണത്തിന്റെ എല്ലാ നിന്ദകളും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, and all that it make it cost you is, അതിൽ നിങ്ങളെ അവൻ എന്താക്കി തീർക്കണമായിരുന്നു എന്ന് ചോദിച്ചാൽ, make a decision today, നിങ്ങൾ ഇന്ന് ആ രക്ഷകനോട് ബന്ധപ്പെട്ട ഒരു തീരുമാനം ഡിസിഷൻ എടുക്കണം. You don't have to spend anything for that. അതിനു വേണ്ടി ഒന്നും ചെലവഴിക്കണ്ട. You don't have to go anywhere else for that. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അതിനു വേണ്ടി കളയണ്ട. When the Lord Jesus Christ was born as a child, യേശുക്രിസ്തു ഒരു ശിശുവായിട്ട് ലോകത്തെ ജനിച്ചപ്പോൾ, the shepherds were out in the field. ആ ആട്ടിടയന്മാർ വെളിപ്രദേശത്ത് ഇങ്ങനെ കാവൽ കാത്തു കിടക്കുകയാണ്. To get this message, they didn't have to go anywhere. അവിടെയുള്ള ഏത് വ്യക്തികൾക്കും കേൾക്കാവുന്ന പോലെ ആ സന്ദേശം, സ്വർഗീയ സന്ദേശം കൊടുത്തു. God sent his angels to them.
അവരിലേക്ക് ദൈവം തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. They didn't go anywhere. അവരെ അറിയത്തില്ലായിരുന്നു എവിടെയാണെന്ന്. I want to tell you that same thing. അതേ കാര്യം ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ പറയുകയാണ്. God, you don't have to go anywhere. നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തതിനു വേണ്ടി പോകണ്ട. All what was needed is completed by the Lord Jesus Christ on the cross. നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളത് മുഴുവനും യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ അവിടുന്ന് നിവർത്തിച്ച് തീർത്തിരിക്കുന്നു. All that you need to do is ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം Make today as that day of salvation in your life. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ സുദിനമായിട്ട് ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തണം. And when he says today, ഇന്ന് എന്ന് ദൈവം പറയുമ്പോൾ, it talks about a present time. അത് ഈ വർത്തമാനകാലത്തിന്റെ ഒരു സൂചകമാണ്. That means very soon this will be closed. അത് കാരണം അത് വളരെ പെട്ടെന്ന് തീർന്നു പോകും. Over the past 2000 years kaniya 2000 varsham the servants of God has been preaching today preshara velakar inna ennu paranjondu devathinte sudinam sandesha prasadichondirikkya but my friend who is listening to me ennal indra ratri ennu shrutikkunna manya sneehanmare maybe you kept on saying tomorrow ningal kaniya naalukalil ningada jeevithathil naale aagatte ennu paranju ee theerumanam maatikondirikkya very soon then is going to be an end of all these things. എന്നാൽ ഈ കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും അവസാനം വളരെ വേഗത്തിൽ വരികയാണ്. The door of today will be closed soon. ഈ രക്ഷയുടെ വാതിൽ വളരെ പെട്ടെന്ന് അടയ്ക്കാൻ പോവുകയാണ്. Then there is no more chance. പിന്നീട് ഒരിക്കലും ഒരു അവസരം കിട്ടുകയില്ല. Maybe God waited for you one more day. ഒരുപക്ഷേ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി തന്നെ ഈ കൺവെൻഷന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. Can this day be the day of your salvation? ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ രക്ഷയുടെ സുദിനമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. All that you need to do is നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം Yes Lord Jesus I am a sinner. എന്റെ കർത്താവായ ദൈവമേ ഞാൻ പാപത്തിനടിമയായിട്ട് ജീവിക്കുന്ന ഒരു പാപിയാണ്. I'm dying in sin. ഞാൻ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. Forgive my sins. എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. Come into my life as my savior. എന്റെ കർത്താവേ അവിടുന്ന് എന്റെ രക്ഷകനായി എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. The Bible promises. ബൈബിൾ വാഗ്ദത്തം ചെയ്യുന്നു. Today you shall be with the Lord in paradise. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ കർത്താവിനോട് കൂടെ നിങ്ങളുടെ മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് ചെലവഴിക്കാം. Spiritually your place is in heaven. നിങ്ങൾ ആത്മീയമായിട്ട് നിങ്ങൾ ഈ തീരുമാനം എടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ സ്ഥാനം സ്വർഗ്ഗമാണ്. What a great message from heaven. സ്വർഗ്ഗത്തിൽ നിന്നുള്ള എത്ര അത്ഭുതകരമായ സന്ദേശം. Is there anyone out there who want to receive this message? ഈ സന്ദേശം ഈ സന്തോഷത്തിന്റെ സന്ദേശം സ്വീകരിക്കുവാൻ സന്മനസ്സുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? Is there anyone out there who wants to make today as the day of your salvation? നിങ്ങളുടെ രക്ഷയുടെ സുദിനമാക്കി ഇന്ന് രൂപാന്തരപ്പെടുത്തുവാൻ മാന്യ സ്നേഹിതന്മാരെ നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? For a brief moment shall we close our eyes and bow down before him. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തലകൾ ഈ സർവശക്തനായ ജീവിക്കുന്ന സന്തോഷം തരുന്ന സമാധാനം തരുന്ന ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മൾ താഴ്ത്തി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I just want to tell you one fact of here. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. God sent a message of joy to all people. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സന്തോഷം തരുന്ന ഒരു സന്ദേശം ദൈവം നൽകി. That is applicable for you also. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. It is for your good. ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. And today is the day of your salvation. ഇന്നാണ് താങ്കളുടെ രക്ഷാ ദിവസം. Is there anyone who would like to accept this Lord Jesus as your personal savior? ഇന്ന് രാത്രിയിൽ നല്ല രക്ഷക നന്മകളുടെ രക്ഷക അങ്ങേ എനിക്ക് വേണം എന്ന് ഇന്ന് രാത്രി ആരെങ്കിലും ഹൃദയത്തിൽ തീരുമാനിക്കുമോ? Is there anyone who would say yes Lord I am a sinner but I want to save you tonight ഇന്നു രാത്രി ആരെങ്കിലും കർത്താവേ ഞാൻ ഒരു പാപിയാണ് എൻ്റെ ഹൃദയത്തിലെ പാപങ്ങൾ ക്ഷമിച്ച് എനിക്ക് അങ്ങേ വേണം എന്ന് ആരെങ്കിലും പറയുമോ As we remain closing our eyes നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് തലകളെ താഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം As the believers are praying വിശ്വാസികളായ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ There is anyone who would like to make a commitment today for the Lord ഇന്നു രാത്രിയിൽ ആർക്കെങ്കിലും ഇന്ന് ഒരു തീരുമാനമെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ We would like to help you and pray for you നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട് All that you need to do is നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം Lord Jesus I am a sinner എൻ്റെ കർത്താവേ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുക You died for my sins എൻ്റെ പാപത്തിനു വേണ്ടി അങ്ങ് മരിച്ചെന്ന് സമ്മതിക്കുക Commit my life എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേയ്ക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയുക Be my Lord and Savior എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമായിട്ട് അങ്ങ് വന്ന് എന്നിൽ വാഴണം എന്ന് പറയുക Is there anyone who would like to make a commitment to the Lord tonight? ഇന്ന് രാത്രിയിൽ ആ നല്ല രക്ഷകനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറുണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ
If you just lift up your right hand from wherever you are sitting, we'll be able to identify you and talk to you and help you. ഈ തീരുമാനം എടുത്ത ആരെങ്കിലുമുണ്ടെങ്കിൽ, എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി കാണിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അത് സഹായകരമായിരിക്കും. I cannot see everyone at the back there. ഒരുപാട് പുറകിലിരിക്കുന്ന ആരുടെയും കരങ്ങൾ എനിക്ക് കാണാൻ കഴിയുകയില്ല. But our volunteers are there. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനത്തിന്റെ ലക്ഷണമായി അത് ചെയ്യാം. Please just lift up your hands once. നിങ്ങളുടെ കൈ വലതുകരം ഉയർത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുക. They will approach and talk to you. നിങ്ങളുടെ അടുക്കലേക്ക് പ്രാർത്ഥനാ സഹകാരികൾ വന്ന് പ്രാർത്ഥിക്കും. They will help you in your spiritual endurance. നിങ്ങളുടെ ആത്മീയ വിഷയങ്ങൾക്ക് സംശയങ്ങൾക്ക് അവര് സഹായം നൽകും. Is there anyone, my friend? അവിടെ ആരെങ്കിലും ഈ തീരുമാനമെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? Just lift up your hand. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി കാണിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. It's the question of your salvation. നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുപ്രധാനമായ ചോദ്യമാണ് ഇന്ന് രാത്രി. Don't keep it for tomorrow. നാളേക്ക് വേണ്ടി തീരുമാനം മാറ്റരുത്. Today is the day of your salvation. ഇന്നാണ് താങ്കളുടെ രക്ഷാസുദിനം. We do not know what happens tomorrow. നാളെ എന്ത് സംഭവിക്കും അറിയില്ല. Would you make a commitment to the Lord tonight? നിങ്ങൾക്ക് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ച കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുമോ? Would you like to know more about this Lord Jesus Christ and this salvation? ഈ കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടോ? Please lift up your hands once. We will be more than happy to come and help you. ആത്മീയ സഹായം ആവശ്യമുണ്ടെങ്കിലും നിങ്ങളുടെ വലതുകരം ഉയർത്തി കാണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആത്മീയ സഹായം നിങ്ങൾക്ക് ലഭിക്കും. Is there anyone? ആരെങ്കിലും ഇന്ന് രാത്രി തീരുമാനമെടുക്കുവാൻ മനസ്സാണോ? May God help you to make a decision tonight. ഇന്ന് രാത്രിയിൽ ഒരുപക്ഷേ ആരുമറിയാതെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്ന വ്യക്തികളായിരിക്കാം. ഒരു തീരുമാനമെടുത്ത് മാത്രം പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഇന്ന് നിങ്ങളുടെ രക്ഷയുടെ സുദിനമായി ദൈവം രൂപാന്തരപ്പെടുത്തട്ടെ. ഈ ദൈവത്തിന്റെ സന്തോഷം സമാധാനം നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Presented by BrethrenNews.com.